Aerocraft Hair Transplant Experts. ഹായ്, എൻ്റെ പേര് നിതിൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി എയർക്രാഫ്റ്റിൻ്റെ ബ്രാഞ്ചിലാണ്. എനിക്കൊരു 3-4 വർഷമായിട്ടുണ്ട് മുടി കുറിച്ച് തുടങ്ങിയത്. പിന്നെ സാധാരണ നെറ്റി കയറി പോകണം. അപ്പോൾ ഞാനൊരു മുന്നൊരു ക്ലിനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലിനിക്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എയർക്രാഫ്റ്റ് ചെയ്യുക. അവരൊന്നും ചെയ്തതാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പോയി കണ്ടു. കണ്ടപ്പോൾ എനിക്ക് രക്ഷപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല കൂട്ടുകാരും ചെയ്തിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ. അവനോട് അവൻ പറഞ്ഞു അവന്ന് നോക്കി, ഡോക്ടറെ കണ്ടു നോക്കുന്നു. അങ്ങനെ ഒരു 2-3 മാസം മുമ്പ് ഞാൻ പറഞ്ഞു സാറെ കണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ട് സാറിനോട് പറഞ്ഞു നെറ്റി കയറിയപ്പോൾ ആർക്കും എന്തായാലും ഇപ്പം ഇനി എന്താ GHC അല്ലെങ്കിൽ എന്താ ഇത് ചെയ്ത് കാര്യമില്ല, പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറെ വന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ സാറിനോട് പറഞ്ഞു എന്താ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഡേറ്റ് കിട്ടി. അങ്ങനെ ഡേറ്റ് കിട്ടിയ ശേഷം ഞാൻ വന്ന് വന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ നോക്കാം ഏറ്റവും വലിയ പേരുടെ പ്രായം തോന്നിയിട്ട് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഫസ്റ്റ് വന്ന് മാഡത്തിനെ കണ്ടു. ഇവിടെ മാഡത്തിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. എല്ലാ സ്റ്റാഫായാലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച്. മാഡായാലും തന്നെ നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ സെറ്റ് വരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഇനി എന്താവുന്നതിൻ്റെ കാര്യം എനിക്ക് അറിയില്ല. ചെറിയൊരു പേടി നിന്നാലും ചെറിയ സന്തോഷം എനിക്കുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി 2 പ്രൊസീജിയറായിട്ടില്ല, ഇന്നുണ്ട് പിന്നെ നാളെയുണ്ട്. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഹായ്, പിന്നെ എൻ്റെ എക്സ്റ്റൻഷൻ കഴിഞ്ഞു. പിന്നെ ഞാനിച്ച് ഒരു 10 മണിയാകുമ്പോൾ എത്തിയത്. പിന്നെ അങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ കണ്ടു. പിന്നെ ഹെയർ ലൈനും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ നല്ലൊരു ഹെയർ ലൈൻ എനിക്ക് കിട്ടി. ഊട്ടിയിൽ കയറി ഏകദേശം ഒരു 2 മണിക്കൂറോളം എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഊട്ടി കയറുമ്പോൾ ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റായിട്ടേ കയറുന്ന ഊട്ടിയിൽ, അപ്പോൾ ചെറിയൊരു നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞതിനോട് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയറി നമുക്ക് സഡേഷൻ തരുന്ന സമയത്ത് ചെറിയൊരു പെയിനുണ്ട്. എനിക്കെന്നാലും ചിലർ പറയുന്നുണ്ട് വല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയൊരു പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഓരോൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചെറിയ പെയിൻ, ചെറിയൊരു പെയിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് മുടി എടുക്കുന്ന സമയത്തൊന്നും വലിയ ഒന്നും അറിയണില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സായാലും നേഴ്സായാലും ബാക്കി സ്റ്റാഫായാലും എല്ലാവരും അടിപൊളിയായിരുന്നു, നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ വന്നൊരു ഫീലിംഗ് അല്ലെന്നില്ല. നല്ലൊരു നമ്മളൊരു വീട് പോലെ അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗാണ്. നമുക്ക് എല്ലാവരും ചേച്ചിമാർ ഏട്ടന്മാർ അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവാണ് എയർക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ 2-3 അവരുടെ വീഡിയോസ് കണ്ടു. പിന്നെ അവരുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ ചെയ്തതിനുള്ള പ്രത്യേകതയും അതുപോലെ ബെനിഫിറ്റും കാര്യങ്ങളും റിസൾട്ടും ഒക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഞാനത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2-3 കോൺടാക്ട്സ് എനിക്ക് കിട്ടി. ഞാൻ അവരോട് ചോദിച്ചു എനിക്കിങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഇംപ്ലാന്റേഷനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ തുറന്ന് കാണാം നിങ്ങൾക്ക്. ഹായ് ഗൈസ്, പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്ലാന്റേഷൻ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ കഴിഞ്ഞു.
പിന്നെ എനിക്ക് പേടി ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം പ്ലാന്റേഷൻ എങ്ങനെയാണെന്നുണ്ടെ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ടില് ചെറിയൊരു സന്ദേശം തരുന്നു, ചെറിയൊരു പെയിൻ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് ഹെയർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും അറിയണില്ല, ഉറങ്ങണി ഉറങ്ങ, പാട്ടുപാടി പാട്ടുപാടെ, എന്തും ചെയ്യാം നമുക്ക്, കുഴപ്പമൊന്നുമില്ല. ഇന്നെ ഫസ്റ്റ് ഡേ ആയിരുന്നു, ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി, ഞാൻ ഹാപ്പിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കഴിക്കേണ്ട. പിന്നെ ഇനിയിപ്പോ നാളെ എനിക്ക് സെക്കൻഡ് ഡേ ഉള്ളത്, സെക്കൻഡ് ഡേ നാളെ കാണാം. ഹായ്, എൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു, അതിൽ ഏകദേശം ഒരു അഞ്ചര സമയത്ത് എൻ്റെ പ്രൊസീജിയർ കാര്യം കഴിഞ്ഞു, നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു 8 മണിക്ക് മുന്നേ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു, ഞാൻ മരുന്ന് കാര്യങ്ങൾ കഴിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡയറക്റ്റ് കിടന്നു തുടങ്ങി. പിന്നെ കിടന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രൈറ്റ് കിടക്കണം, കാരണം ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ പെച്ചം കൂടി ഇളകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സ്ട്രൈറ്റ് കിടക്കണം പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാലത്ത് എനിക്ക് ഞാൻ മെഡിസിനും കാര്യങ്ങളും കഴിച്ചു, നിന്നോട് 10 മണി ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എത്തി, ഇനി ബാക്കി വീഡിയോ നമുക്ക് കാണാം എങ്ങനെയുണ്ട്. ഹായ്, എൻ്റെ 2-ാമത്തെ ദിവസത്തെ ട്രാൻസ്പ്ലാന്റേഷൻ ഡേ കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ വന്നു, ഏകദേശം ഒരു 6 മണിയിപ്പോൾ സമയമാകുമ്പോഴേക്ക് കഴിഞ്ഞു. എന്താ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഊട്ടി കയറി, 3200 ക്രാഫ്റ്റ് എനിക്ക് വേണ്ടി വന്നത്. അങ്ങനെ എനിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാ ക്രാഫ്റ്റും കാര്യങ്ങളും കറക്റ്റ് നമുക്ക് എടുത്തതിന് ശേഷം ഫുള്ള് കാണിച്ച് തന്നു, എല്ലാതും കാണിച്ച് തന്നു. പിന്നെ ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുക, പെൻ മെത്തേഡാണ് യൂസ് ചെയ്ത്, അപ്പോൾ അത് എന്നോട് കാണിച്ചിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് ചെയ്യണത് ക്രാഫ്റ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം തിട്ടപ്പെടുത്തിയിട്ടാണ് എനിക്ക് മുന്നോട്ട് പോയതിന് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്രാഫ്റ്റ് കാണിച്ചിടാതെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഫേക്ക് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവമൊന്നുമില്ല, ഇവിടെ നമ്മൾ വന്നിട്ട് നമുക്കെല്ലാ ഏറ്റവും സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നെ ഓക്കെ ആണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഫോട്ടോസും അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് സൈൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാം, എത്ര എണ്ണയൊക്കെ എണ്ണി നോക്കാം, അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള എനിക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എല്ലാം നല്ല ഹെൽപ്പാണ്. എന്ത് സംശയം നമുക്ക് ചോദിക്കാം, നമുക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാം, അങ്ങനെ പെട്ടെന്നൊന്നും എന്തൊക്കെ കാട്ടി കൂട്ടി പോകുന്നല്ല, പതുക്കെ പതുക്കെ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഹായ്, പിന്നെ എൻ്റെ 2 ദിവസത്തെ പ്രൊസീജിയറായിരുന്നു, അത് ഇന്നാണ് കംപ്ലീറ്റ് ആയത്. പിന്നെ എനിക്ക് ഡോക്ടർ നല്ലൊരു ഹെയർ ലൈനും കാര്യങ്ങളും വരച്ചു തന്നെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നല്ല ഹെയർ ലൈൻ എനിക്ക് കിട്ടി, ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇനി ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ വീഡിയോസിലൂടെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹെയർ ക്രാഫ്റ്റ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പേർട്സ്.